നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ. ഇതിൽ ഇടതു മുന്നണിക്കാണ് പ്രതീക്ഷകൾ ഏറെയുള്ളതും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇതിനായുള്ള പ്രധാന കാരണവും. അങ്ങനെ ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് LDF മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ആരെയൊക്കെ ഏതൊക്കെ മണ്ഡലത്തിൽ നിർത്തണമെന്ന തിടുക്കത്തിലാണ് പാർട്ടി. ഇതുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. CPM CPI ഉഭയകക്ഷി ചർച്ച വൈകിട്ട് നടക്കുകയാണ്. വെച്ചുമാറേണ്ടതും വിട്ടു നൽകേണ്ടതുമായ സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകളാണ് ഇന്ന് നടക്കുക. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് സ്വതന്ത്രന്മാർ ഉൾപ്പെടെ 92 സീറ്റുകളിൽ, CPI മത്സരിച്ചത് 27 സീറ്റുകളിലും. എന്നാൽ പുതുതായി കേരള കോൺഗ്രസ് എമ്മും LJDയും ഇടതു മുന്നണിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് രണ്ട് പാർട്ടികളും സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടിയും വന്നേക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ചില സീറ്റുകൾ CPI വിട്ടു നൽകിയേക്കും. എന്നാൽ വിട്ടു നൽകുന്നതിനു പകരം സീറ്റ് വേണമെന്ന ആവശ്യം CPI മുന്നോട്ട് വെക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പള്ളി ഇരിക്കൂർ സീറ്റുകൾ വിട്ടു നൽകാൻ CPI തയ്യാറാകും. കാഞ്ഞിരപ്പള്ളിക്ക് പകരം പൂഞ്ഞാറും ഇരിക്കൂറിന് പകരം കണ്ണൂർ സീറ്റുമാണ് CPI ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറുകയാണ്. പറവൂരും പിറവവും വെച്ച് മാറണമെന്നാണ് CPIക്കുള്ളത്. രണ്ട് പാർട്ടികളും കഴിഞ്ഞ തവണ തോറ്റ സീറ്റായതുകൊണ്ട് അതിനുള്ള സാധ്യതയുമുണ്ട്. നാദാപുരവും ബാലുശ്ശേരിയും വെച്ച് മാറണമെന്ന ചർച്ചകൾ ഉണ്ട് എങ്കിൽ പോലും CPMന് താല്പര്യമില്ല എന്നാണ് സൂചനകൾ. ചവറ സീറ്റ് CPM ഏറ്റെടുത്തതോടെ കൊല്ലത്ത് ഒരു സീറ്റ് CPI അധികമായി ചോദിക്കും. കുന്നത്തൂർ സീറ്റിലാണ് CPIയുടെ കണ്ണ് ഉള്ളത്. ഇത്തവണ സീറ്റ് നിഷേധിച്ചാൽ കോവൂർ CPIയിലെത്തി കുന്നത്തൂരിൽ മത്സരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഇന്നത്തെ ചർച്ചയോടെ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകില്ല എങ്കിലും പ്രാഥമിക ധാരണകൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തവണ ഇടതുമുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് പാലാ. ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും പാർട്ടിയിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കേരള കോൺഗ്രസ് LDFലേക്ക് വന്നത് വല്ലാതെ പെരുപ്പിച്ചു കാണിക്കേണ്ട എന്നാണ് CPI എടുത്ത നിലപാട്. NCP ജോസ് കെ മാണി പാലാ സീറ്റ് നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് CPIയുടെ ഇത്തരമൊരു വിമർശനം ഉണ്ടായതും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ജയമൊന്നും കേരള കോൺഗ്രസ് എം ജോസ് പക്ഷം നേടിയിട്ടില്ല എന്നാണ് CPIയുടെ വിലയിരുത്തൽ. CPIയുടെ നിർവാഹക സമിതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് എമ്പിനെ സംഭാവന പർവ്വതീകരിച്ച് കാണിക്കേണ്ടതില്ല എന്നാണ് CPIയുടെ നിർദ്ദേശവും.